There are no mistakes in life, only lessons. ജീവിതത്തിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. മിസ്റ്റേക്ക് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എല്ലാം തന്നെ നമ്മൾക്കുള്ള ഓരോ ലെസൺസ് ആണ്. മനോഹരമായ ശബ്ദത്തിനുടമയാണോ നിങ്ങൾ? പിന്നെ ഇരട്ടി മധുരമൊക്കെ കഴിച്ച് സെറ്റിലാണ്. പിന്നെ മലയാളത്തിൽ നല്ല പ്രാവീണ്യം നിങ്ങൾക്കുണ്ടോ? പിന്നെ മലയാളത്തിനൊക്കെ നല്ല മാർക്കല്ലേ? മലയാളത്തിന് മാത്രമേ മാർക്ക് ഉണ്ടാവാറുള്ളൂ. അത് ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളെ കുറിച്ചും നിങ്ങൾ അപ്പ് ടു ഡേറ്റ് ആണോ? തീർന്നു. ഇനിയും റേഡിയോ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത പെയിൻ അങ്ങ് വരും. അടച്ചോ എന്നാൽ ഇതെനിക്ക് കിട്ടിയില്ലെന്നുള്ളൊരു പെയിൻ വരും. അങ്ങനെ നമ്മൾ മുഹമ്മദിൻ്റെ ആ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞു. അതിലേറ്റവും കൂടുതൽ പങ്കുവച്ചത് ജനങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ ഫാരിഷ ടീച്ചർ, മെമ്പർ കലാം, അങ്ങനെ നിരവധി ആൾക്കാർ അതിൽ പങ്കുവച്ചിട്ടുണ്ട്. പിന്നെ വലിയൊരു പങ്കുവച്ച ആളിപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. താങ്ക് യു. നമ്മൾക്ക് വേണ്ടി ഈ ഒരു ബിസി ടൈമിങ്ങിലും സമയം കണ്ടെത്തുന്നതിൽ സന്തോഷം. താങ്ക് യു, വളരെയധികം നന്ദി. പിന്നെ അതുപോലെ തന്നെ ഈ സാധാരണഗതിയിൽ ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ ഇനിയിപ്പോൾ സെലിബ്രേറ്റി ആണെങ്കിൽ കൂടി ഞാൻ ഇന്നാൾ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. നിങ്ങൾ അന്നത്തെ ആ വീഡിയോയിൽ അങ്ങനെ ഒരു ഞാൻ ആരാണെന്നുള്ളൊരു കൺസെപ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല. ഡയറക്റ്റ് സബ്ജക്റ്റിലേക്ക് വന്നു. അത് ജനങ്ങൾ ഏറ്റെടുത്ത് അങ്ങ് വൈറലായി കാര്യങ്ങൾ. സംഭവം എന്തായാലും നടന്നു കഴിഞ്ഞ സന്തോഷം. ഇപ്പോൾ ചിലർക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇത് ആരാണ്? ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർ പേരെല്ലാം അറിഞ്ഞിട്ടുണ്ടോ? കാരണം ഫേസ്ബുക്കിലും മറ്റെല്ലാം ആളാണെന്നുണ്ടായിരുന്നു. പക്ഷെ ആളെ പരിപാടി എന്ത്? അതൊന്നും പലർക്കും അറിയില്ല. പക്ഷെ നിങ്ങളൊക്കെ ശബ്ദം കേട്ടിട്ടുണ്ടോ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ആളെ വിശേഷങ്ങളിലേക്കും ആൾ ആരാണ് എന്നുള്ളത്. അതായത് ഈ പിന്നെ ഒരു റേഡിയോയിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഒരു 5-8 വർഷമായിട്ട് റേഡിയോ ജോക്കിയാണ്. ഒരു 5 വർഷക്കാലം തിരുവനന്തപുരത്തായിരുന്നു. അവിടെ ഒരു വൈകുന്നേരത്തെ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പേര് മുസാഫിർ എന്നാണ്. അതുപോലെ ഷക്കീലിൻ്റെ സ്വന്തം നാട്ടുകാരനാണ്. അങ്ങനെയാണ് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒത്തുകൂടിയിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കണ്ണൂരിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. കണ്ണൂരിൽ എല്ലാ ദിവസവും രാവിലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ട് റേഡിയോയിൽ. അതുകൂടാതെ ഞായറാഴ്ചകളിൽ രാത്രി ഒരു കഥ പറയുന്ന പ്രോഗ്രാമും കൂടി ഞാനിപ്പോൾ ചെയ്യുന്നുണ്ട്. അത് ഓൾ കേരള കേൾക്കാവുന്ന ഒരു പൊതുവേ എല്ലാവരും അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്യലാണ്. ആദ്യമായിട്ടല്ലേ ഈ സംഭവത്തിന് ശേഷം ഇപ്പൊ 2-3 പേര് ഇന്റർവ്യൂ ചെയ്തു. നോട്ട് ഇൻ യു ചാനൽ ലൈക്ക് ദിസ്. റേഡിയോയിൽ നിന്ന് എന്നെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഇന്റർവ്യൂ ചെയ്യപ്പെടുകയാണ്. അതിൽ ഏറ്റവും ഭയങ്കര തമാശ തോന്നിയത് ഖത്തറിന്ന് റേഡിയോയിൽ നിന്ന് വിളിച്ചിട്ട് ഇന്റർവ്യൂ എടുത്തിട്ട് അവസാനം ഒരു കട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, ഓക്കെ അടുത്ത നമ്മുടെ ഒരു പാട്ടിലേക്ക് പോവാം, മുസാഫറിന് ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞോളൂ. ഇത് സാധാരണ മറ്റുള്ളവർക്ക് പാട്ട് വെച്ചുകൊടുത്ത് ഇഷ്ടമുള്ളൊരു പാട്ട് പറയുന്ന ബ്ലാങ്ക് ആണ്. ഇനിയിപ്പോൾ ഏത് പാട്ട് പറയുന്നു? ഞാൻ പറഞ്ഞു എനിക്കൊരു പാട്ടും മനസ്സിൽ വരുന്നില്ല, എനിക്ക് വേണ്ടി നിങ്ങളൊരു പാട്ട് പറയുന്നത്. പിന്നെ ഈ വീഡിയോയിൽ പേര് വെക്കാത്ത കാര്യം പറഞ്ഞല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ പേര് വെച്ചിട്ട് തന്നെയാണ് വീഡിയോ സാധാരണ ചെയ്യാറ്. അറ്റ്ലീസ്റ്റ് പിന്നെ എൻ്റെ വീഡിയോയുടെ താഴേക്ക് ഇങ്ങനെ ഒരു വാട്ടർ മാർക്ക് പോലെ എഴുതി കാണിക്കും. ഞാൻ പേര് പറയാത്ത വീഡിയോയിലാണെങ്കിൽ താഴെ മുസാഫിർ എന്ന് എഴുതി വെക്കാറൊക്കെ ഉണ്ട്. ഈ വീഡിയോ ഇങ്ങനെ ഒരു ചാരിറ്റി പ്രവർത്തനത്തിനുള്ള വീഡിയോ ആയിരുന്നതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എനിക്ക് തോന്നി ഈ ഒരു ആശയം മാത്രം ജനങ്ങളോട് പറഞ്ഞാൽ മതി, ഞാൻ ആരാണെന്ന് പറയേണ്ടതില്ല എന്ന് തോന്നി. ഞാൻ പേര് പറഞ്ഞിട്ടുമില്ല, പേര് എഴുതി കാണിച്ചിട്ടുമില്ല. പിന്നെ ഈവൻ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുമില്ല. ഞാൻ ഈ വീഡിയോ കൊടുത്ത് ആ വീഡിയോ താങ്ക് ഗോഡ് നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തി. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഏറ്റെടുത്തു. പല സ്ഥലത്തുനിന്ന് പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു ചോദിക്കും, നിൻ്റെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടല്ലോ, നിൻ്റെ പേജിൽ കാണുന്നില്ലല്ലോ, നീ എന്താ അത് പോസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അന്ന് രാത്രിയാണ് ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതിനു മുമ്പ് തന്നെ പക്ഷേ ഈ വീഡിയോ ഒരുപാട് ആൾക്കാർ അവരവരുടെ ചാനലുകളിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നല്ല ഉദ്ദേശത്തോടുകൂടി, അതായത് ആ കുട്ടിക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് പലരും ഈ വീഡിയോ തന്നെ അവരുടെ ചാനലിലൊക്കെ പോസ്റ്റ് ചെയ്തു. ആൾക്കാർ യൂട്യൂബ് ചാനലും ഉണ്ട് കേട്ടോ, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ തീരെ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല, ഈ അടുത്ത കാലത്ത് തുടങ്ങിയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവുമല്ലേ? ഇനി അങ്ങോട്ട് ആക്റ്റീവ് ആവാൻ സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. മുഹമ്മദിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മുസാഫറിനെ ആദ്യം കോണ്ടാക്ട് ചെയ്ത ആരാണ്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്? എന്നെ ഒരു അബ്ബാസ് ഹാജിക്കാണ് കോണ്ടാക്ട് ചെയ്യുന്നത്. അബ്ബാസ് ഹാജിക്ക് ഈ ഒരു കമ്മിറ്റിയുടെ മെമ്പറാണ്, കമ്മിറ്റിയിലുള്ള ഒരാളാണ്. എന്താണ് വഹിക്കുന്ന പൊസിഷൻ എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അബ്ബാസ് ഹാജി എന്ന് പറഞ്ഞ എനിക്കൊരു ഓഡിയോ നോട്ട് വരാണ്, ഒരു മിനിറ്റ് നീളമുള്ള ഒരു ഓഡിയോ നോട്ട്. ഇങ്ങനെയാണ്, ഞാൻ അബ്ബാസ് ഹാജി എന്ന് പേരിലൊരാളാണ്, ഇന്നൊരാവശ്യത്തിനെ വിളിച്ചത്. അങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് ഞാൻ അതേ നാട്ടിൽ തന്നെയുള്ള ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയാണെന്നുള്ളത് കൊണ്ടാണ്, അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടായിരിക്കും എന്നെ സമീപിച്ചത്. അപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ദിവസം ഇബ്രാഹിം മാസ്റ്ററാണ് വിളിക്കുന്നത്. ഇബ്രാഹിം മാസ്റ്ററും കമ്മിറ്റിയിലുള്ള മറ്റൊരു മെമ്പറാണ്.
അദ്ദേഹം വിളിച്ചിട്ട് പിന്നെ അബ്ബാസാജിക്ക് വിളിച്ചില്ലേ, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. ഞാൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വീണ്ടും ഇബ്രാഹിം മാഷിൻ്റെ കൂടെ ഓഡിയോ പറഞ്ഞു, പിന്നെ വീഡിയോ പെട്ടെന്ന് ചെയ്യണം, നമുക്ക് വൈകിപ്പിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് അതിന് അടുത്ത ദിവസം തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിങ്ങനെ ഒരു ആവശ്യമല്ലേ, വലിയൊരു എമൗണ്ട് ആവശ്യമുണ്ടല്ലോ, നമുക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൂടി വെക്കാം, അപ്പോൾ മലയാളികളല്ലാത്തവർക്ക് കൂടി ഇത് മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞാൻ കമ്മിറ്റിയോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ആശയമുണ്ട്, വീഡിയോ നിങ്ങൾ ഓക്കെ ആണോ എന്ന് നോക്കൂ, ഓക്കെ ആണെങ്കിൽ ഞാൻ തന്നെ ഇതിന് ഇംഗ്ലീഷ് സബ്ടൈറ്റിലും കൂടി അറ്റാച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ എന്തായാലും വേണമെന്ന്. ഇംഗ്ലീഷ് സബ്ടൈറ്റിലിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ തയ്യാറാക്കി. പിന്നെ ഞാൻ സാധാരണ നമ്മുടെ മലയാള മീഡിയത്തിൽ പഠിച്ച് വളർന്നിട്ടുള്ള ഒരാളായതുകൊണ്ട് സാധാരണ ഒരു ഇംഗ്ലീഷിനപ്പുറത്തേക്ക് ഇംഗ്ലീഷിനൊന്ന് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാക്കിറുണ്ട്, ഷാക്കിർ ബാച്ചി, മാറ്റൂൽക്കാരൻ തന്നെയാണ്, വാടിക്കലാണ് ഷാക്കിറിൻ്റെ വീട്. അപ്പോൾ ഷാക്കിർ ഡി ക്യു ഇംഗ്ലീഷ് ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് ഷാക്കിറിനൊരു പിന്നെ ഇംഗ്ലീഷ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഷാക്കിറിൻ്റെ അടുത്ത സുഹൃത്താണ്. ഷാക്കിറിന് ഞാൻ ഈ സ്ക്രിപ്റ്റ് അയച്ചുകൊണ്ടിരുന്നത് ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഷാക്കിർ അതിൽ കുറച്ച് നല്ല വേർഡിങ്സിലൊക്കെ ചേഞ്ചസ് വരുത്തി, കുറച്ചുകൂടി പോളിഷ് ചെയ്ത് നല്ല കുളിപ്പിച്ച് കുട്ടപ്പനാക്കി തന്നു. അത് അറ്റാച്ച് ചെയ്ത് രണ്ട് ദിവസം വരെ സമയമെടുത്തു പിന്നെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ വെച്ച് അവർക്ക് കൊടുക്കാൻ. അതിനുശേഷം എനിക്കൊന്ന് June 30 നോ വിത്തൗട്ട് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഈ വീഡിയോ റിലീസ് ചെയ്തിട്ടില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം നമ്മൾ കണ്ട എല്ലാ വീഡിയോയിലും താഴെ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഉണ്ട്. കാരണം ഞാനത് പറയുകയും ചെയ്തു, നമുക്ക് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൂടി തന്നെ പുറത്ത് വിടാമെന്ന്. കമ്മിറ്റിയുടെ കയ്യിൽ നിന്നും അങ്ങനെ തന്നെ വന്നിട്ടുള്ളൂ. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഇട്ടതിന് ശേഷം റിലീസ് ചെയ്ത ദിവസമായിരുന്നു ഈ June 30. കാരണം ഞാൻ June 30 പോസ്റ്റ് ചെയ്തതായിട്ടാണ് എൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. അപ്പം അന്ന് തന്നെ രാവിലെയാണ് ഇത് വീഡിയോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പേര് മുസഫർ എന്നല്ല, കാരണം നമ്മൾ മാട്ടൂലി അറിയപ്പെട്ടതും ആദ്യം മുസഫർ എന്നാണ് വിളിക്കുന്നതിൽ കേട്ടത്. ആ മുസഫറിൽ നിന്ന് RJ മുസാഫിറിലേക്ക് എത്തുന്നത് ആ ഒരു വഴിയിലേ. അതായത് മുസഫർ എന്നുള്ള പേര് ദ ടഫസ്റ്റ് നെയിം ഐ ഹാവ് എവർ ഹേർഡ്, അങ്ങനെ എനിക്ക് പറയാം. ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയത്തൊക്കെ ക്ലാസ്സിൽ പുതിയ ടീച്ചേഴ്സൊക്കെ വന്നിട്ട് എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ മുസഫർ എന്ന് പറയുമ്പോൾ മുസ്തഫ, മുസമ്മിൽ, ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ചോദിക്കും. പിന്നെ പിന്നെ പുതിയ മാഷൊക്കെ വരുമ്പോൾ ഞാൻ ജാസിം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഇത് ഭയങ്കര ടഫാണ്. അപ്പം ഇത് ശരിക്കും ഈ പേര് കറക്റ്റായിട്ട് ഇതിന് മുമ്പ് കേട്ടിട്ടില്ലാത്തവർക്ക് ഇത് ഭയങ്കര പ്രയാസമാണ്. പിന്നെ ഇത് റെയർ നെയിമാണ്, ഈ പേര് അധികം ആൾക്കാർക്ക് ഇല്ല. ഞാൻ എൻ്റെ പേരിലുള്ള ഒരാളെ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ. ഇപ്പം ഷക്കീൽ എന്നുള്ള പേരുള്ള ആളെ ഇതിന് മുമ്പ് ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടിട്ടുണ്ടാവാം മേ ബി. പക്ഷെ മുസഫർ എന്നുള്ള പേരുള്ള ഒരാൾ വേറെ ഉണ്ടെന്ന് നേരിട്ട് ഞാൻ അറിയുന്നത് പ്ലസ് ടുവിലെത്തിയപ്പോഴും. പുതിയ കാണിക്കാരനൊരു മുസഫർ ഉണ്ട്, അപ്പോൾ അത്രയും ഇതായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് റേഡിയോയിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം, റേഡിയോയിൽ ശ്രുതി സ്മൃതി എന്നുള്ളൊരു പേര്, ഫോർ എക്സാമ്പിൾ റേഡിയോയിൽ പറയാണ് സ്മൃതി എന്ന്, കേൾക്കുക ആൾക്കാർ ശ്രുതി എന്നാണ്. ഈ റേഡിയോയിലും ഫോണിലൊക്കെ സംസാരിക്കുമ്പോൾ പ്രശ്നമുണ്ട്, നമ്മൾ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ സ്മൃതി എന്ന് കേൾക്കുമ്പോൾ ശ്രുതി എന്ന് കേൾക്കുള്ളൂ. അപ്പോൾ മുസഫർ എന്ന് പറയുന്നതിൽ ഈ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ആൾക്കാരോട് ഈവൻ ബിഫോർ എൻട്രിങ് ടു ദ റേഡിയോ ഇൻഡസ്ട്രി ഞാൻ എല്ലാവരോടും പറയുക പേരെന്താന്ന് ചോദിച്ചാൽ വേഗം മനസ്സിലാവാൻ വേണ്ടി പറയും മുസഫർ, തസ്വീർ ബനാനി വാല. അപ്പോൾ ഓ മുസഫർ തസ്വീർ ഉണ്ടാക്കുന്ന ആൾ, ഹിന്ദിയിലൊക്കെ അവർ ഉറുദുവിലൊക്കെ കണക്ട് ചെയ്തിട്ട് ചിന്തിക്കും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പിന്നെ ചിലപ്പോൾ ചിലരൊക്കെ എന്നെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് കുറച്ച് സ്റ്റൈലായിട്ട് നിന്നെ മുസാഫിർ എന്ന് വിളിക്കണം, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, പിന്നെ കുറേ ആൾക്കാർ റേഡിയോയിൽ പേര് മാറ്റിയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഈവൻ റേഡിയോയിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് അടുത്ത സുഹൃത്തുക്കളൊക്കെ മുസാഫിർ എന്നൊക്കെ വിളിക്കാറുണ്ട്, പലരും ഷോർട്ട് ആക്കുന്നുണ്ട്, ആ മുസാഫിർ എന്നൊക്കെ വിളിക്കാറുണ്ട്. പിന്നെ റേഡിയോയിലും ഇങ്ങനെ ഒരു ക്യാച്ചി നെയിം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് പിന്നെ ഫ്രണ്ട്സ് മാത്രം വിളിച്ചുകൊണ്ടിരുന്ന മുസാഫിർ എന്നുള്ള പേര് തന്നെ റേഡിയോയിൽ ഉപയോഗിക്കാം എന്ന് കരുതി. അതൊരു യാത്ര, അത് ആ നെയിമിന്റെ യാത്ര മാത്രമേ കിട്ടില്ല. പക്ഷെ ഈ RJ എന്നുള്ളത് മുമ്പേ മനസ്സിൽ ചെറുപ്പത്തിലുള്ള പാഷനാണ്, വൻ സംഭവമാണ്. കാരണം ഞാൻ 10th class പഠിക്കുമെന്ന് തോന്നുന്നു, 10th ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്ററും മക്കളും അവരൊക്കെ UAE അബുദാബിയിൽ. അപ്പോൾ അവരവിടുന്ന് അന്ന് തന്നെ അവിടെ മലയാളത്തിൽ നല്ല പ്രോഗ്രാംസുള്ള റേഡിയോസൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഈ റേഡിയോ പ്രോഗ്രാംസിലൊക്കെ പങ്കെടുത്തിട്ട് അതിൻ്റെ ഓഡിയോ കാസറ്റ് റെക്കോർഡ് ചെയ്യും. ഇന്നത്തെ CD സംഭവമൊന്നുമല്ല, പഴയ ചോലയുള്ള കാസറ്റ്. എന്നിട്ട് ഇവർ നാട്ടിൽ വരുമ്പോൾ ഈ കാസറ്റും കൂടി കൊണ്ടുവരും, ഈ ചോക്ലേറ്റും ഇതൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ കൂടെ. അപ്പോൾ നമ്മളത് ഇവിടെ വെച്ചിട്ട് കേൾക്കുമ്പോൾ ഇവരുടെയൊക്കെ പേര് ഇവർ വായിക്കും. റേഡിയോയിൽ RJ അവിടുന്ന് കത്ത് വായിക്കുന്നുണ്ടാവും, എനിക്ക് ഇന്ന പാട്ടാണ് വേണ്ടത്, എൻ്റെ വീട്ടിൽ ഇന്ന് ഇന്നവരുണ്ട്, ഈ കത്ത് എഴുതുന്ന എൻ്റെ പേര് ഷംന എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വായിക്കും. അപ്പോൾ ആ പേരുകളൊക്കെ കേൾക്കുമ്പോഴാണ് ആ റേഡിയോ അവതാരകൻ ഇത് കൊള്ളാലോ, നല്ല ശബ്ദം ഉണ്ടെങ്കിൽ ഈ ജോലി കിട്ടുമല്ലോ എന്നൊക്കെ ആ ഒരു ഡ്രീം അന്ന് തൊട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ഇരട്ടി മധുരം കഴിക്കും, നല്ല ശബ്ദമുള്ള ആളായാൽ റേഡിയോയിൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇരട്ടി മധുരം കഴിച്ചത് നന്നാവുന്നാരെ പറഞ്ഞിട്ട് ഒരു പേരിൻ്റെ കഷ്ണമാണ്. അപ്പോൾ അത് പോക്കറ്റിൽ ഇങ്ങനെ കൊണ്ട് നടക്കും, എടുക്കുമ്പോൾ പാട്ട് പാടുന്നതിനെല്ലാം കാണാം, മറ്റേ കലോത്സവത്തിന് അതിനെല്ലാം പോകുമ്പോൾ ചില ആൾക്കാരെ
പോക്കറ്റിൽ തന്നെ കാണുന്ന സാധനം. അത് കലോത്സവത്തിന് മാത്രമായിരിക്കും ചിലപ്പോ. ഞാനിത് റെഗുലറായിട്ട് പോക്കറ്റിൽ കൊണ്ട് നടക്കും, ഡ്രീം ഉള്ളതുണ്ട്. എന്നിട്ട് ഇന്റർവെൽ സമയത്ത് എടുത്ത് ചവക്കും ഈ ഇരട്ടി മധുരം. പിന്നെ എനിക്ക് മനസ്സിലായി റേഡിയോയിലൊക്കെ വന്ന് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇരട്ടി മധുരം കഴിക്കുന്നതിലല്ല കാര്യം, വാക്കുകൾ കൊണ്ട് സംസാരിച്ച് ഇരട്ടി മധുരം ഉണ്ടാക്കണം. അത് പിന്നെ മനസ്സിലായി. അങ്ങനെ ഞാനൊരു 5-8 തവണ ആർ ജി ഹണ്ടിൽ പങ്കെടുത്ത് ഫെയിലാവുകയും ചെയ്തിരുന്നു ഈ ഒരു പാഷൻ കാരണം. കാരണം ഞാൻ ഈ പാഷൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സമയത്ത് കേരളത്തിൽ പ്രൈവറ്റ് എഫ്എംസ് ഇല്ല. പിന്നെ കേരളത്തിൽ ഈ ഒരു എഫ്എം കൾച്ചർ വരുമ്പോൾ അതിൻ്റെ പരസ്യം ഇങ്ങനെയാണ്, ആർ ജെ ഹണ്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ ആർ ജെ ആവാൻ വേണ്ടി ആൾക്കാരെ വിളിക്കുന്ന ഒട്ടുമിക്ക പരസ്യങ്ങളും ഇങ്ങനെയാണ്, മനോഹരമായ ശബ്ദത്തിനുടമയാണോ നിങ്ങൾ, പിന്നെ ഇരട്ടി മധുരമൊക്കെ കഴിച്ച് സെറ്റിലാണ്, പിന്നെ മലയാളത്തിൽ നല്ല പ്രാവീണ്യം നിങ്ങൾക്കുണ്ടോ, പിന്നെ മലയാളത്തിലൊക്കെ നല്ല മാർക്കല്ല, മലയാളത്തിന് മാത്രമേ മാർക്ക് ഉണ്ടാവാറുള്ളൂ, അത് ലോകത്ത് നടക്കുന്ന എല്ലാ സംഗതികളെക്കുറിച്ചും നിങ്ങൾ അപ്ടു ഡേറ്റ് ആണോ. അപ്പൊ പിന്നെ കോൺഫിഡൻസ് ഒക്കെ ചോർന്നു. ഇതിന് നല്ല അറിവ് വേണം, പത്രമൊക്കെ വായിക്കുന്നവർക്ക് പറ്റിയതാണ്. നമ്മൾ പിന്നെ ആ പഴയ തമാശയല്ലേ, ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ട് 5 ദിവസമായി. അതുകൊണ്ട് പിന്നെ ഞാൻ ഈ ആ ഇന്റർവ്യൂവിന് അന്നേരം അറ്റൻഡ് ചെയ്തിട്ടില്ല, കോൺഫിഡൻസ് ഇല്ലായിരുന്നു. പിന്നീട് റേഡിയോ ഇവിടെ ലോഞ്ചായി. ലോഞ്ചായപ്പോ തൊട്ട് രാവും പകലും റേഡിയോ കേൾക്കും. ഒരു കാലത്ത് നമ്മുടെ സ്വപ്നമായിരുന്നു എല്ലാ ആർജേസിനെയും നിർത്താതെ കേട്ടിട്ട് അവർ സംസാരിക്കുന്നൊക്കെ കേട്ട് നോക്കുമ്പോൾ ഇതെനിക്ക് പറ്റുമായിരുന്നല്ലോ, ഒന്ന് ട്രൈ ചെയ്യണമായിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഒരു പിന്നീട് എല്ലാ റേഡിയോ സ്റ്റേഷനിലും പോയിട്ട് വാതിൽ മുട്ടിയിട്ടുണ്ട്. ഇന്റർവ്യൂ നടക്കാതെ തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ ബയോഡാറ്റയൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് കൊടുക്കും. അതൊക്കെ പലപ്പോഴും ഫെയിലായി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആർ ജെ ഹണ്ട് നടക്കും. ആർ ജെ ഹണ്ട് നടക്കുമ്പോൾ പോകും, അപ്പോൾ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയും. അടുത്ത റൗണ്ടിൽ ഇഷ്ടമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കും, അത് അവർ പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറയും. പിന്നെ ചില റൗണ്ടിലാണെങ്കിൽ രണ്ട് വിഷയങ്ങൾ തന്നിട്ട് പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങൾ, ഇപ്പോൾ പി സി ജോർജും മഹാത്മാഗാന്ധിയും ശ്രീശാന്തും സരിത നായറും ഇങ്ങനെയുള്ള വിഷയങ്ങൾ മിക്സ് ചെയ്ത് സംസാരിക്കാൻ പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ആർ ജെ ഹണ്ടിലൊക്കെ പങ്കെടുക്കും. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ റൗണ്ടിൽ ശരി വിട്ടോ എന്ന് അറിയും, പോവും. അതിനിടയിൽ ഗൾഫിൽ പോയി, ദുബായിലോ അബുദാബിയിലോ ആയിട്ട് സെയിൽസ് ഫീൽഡിൽ ജോലി ചെയ്തു. അവിടെ ഉള്ളപ്പോൾ അവിടെ ഉള്ള പ്രൈവറ്റ് റേഡിയോ സ്റ്റേഷനിലെ എഫ് എം സ്റ്റേഷനിലൊക്കെ പോയി ബയോഡാറ്റയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവർ റേഡിയോയിൽ പറയുന്ന ആർ ജെസ് പറയുന്നതൊക്കെ കേട്ട് എഴുതി വെക്കും. ഞാനൊരു ബ്ലാങ്കറ്റ് ഷോപ്പിലായിരുന്നു, അപ്പോൾ അവിടെ റേഡിയോ വെക്കും. റേഡിയോ കേട്ടിട്ട് അവർ പറയുന്നത് പോലെ കേട്ടിട്ട് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്യും. കുറേ 100 കണക്കിന് റെക്കോർഡിങ്സ് മൊബൈലുണ്ടായിരുന്നു ഒരു ആർ ജെ സംസാരിക്കുന്നത് പോലെ. അത് കേട്ടിട്ട് എൻ്റെ കൂടെയുള്ള ചില ഫ്രണ്ട്സൊക്കെ അതിന് മ്യൂസിക് മിക്സ് ചെയ്തിട്ട് അവർ വെറുതെ ഇങ്ങനെ കേട്ടിട്ട് രസം എപ്പോഴെങ്കിലും ആവും എന്നൊക്കെ പറയും. അങ്ങനെ കുറേ കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരിക്കൽ ഗൾഫിൽ നിന്ന് നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്ത് ഒരു ആർ ജെ ഹണ്ട് ഇവിടെ നടക്കുന്നു. അത് പോയി അറ്റൻഡ് ചെയ്തപ്പോൾ ഭാഗ്യത്തിന് കിട്ടി. അങ്ങനെ ഞാൻ ഇന്നായി. പക്ഷെ ആ സമയത്ത് ഞാൻ വെക്കേഷന് നാട്ടിൽ വന്നിരിക്കാം, അതുകൊണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോകണ്ടെന്ന് തീരുമാനിച്ച് ഇവിടെ തന്നെ. അങ്ങനെ ആർജന്റെ ഒരു വലിയ യാത്ര തന്നെ ഉണ്ടല്ലോ, പിന്നീട് സഫലമായത്. അതിലൂടെ നല്ലൊരു മോട്ടീവും കൂടെ നമ്മൾക്ക് തരുന്നത് ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഓരോ ഡ്രീം അവര് കണ്ടെത്തു വന്നിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരും, അതാണ് ക്വിറ്റ് ചെയ്തിട്ട് അടുത്ത പരിപാടി. പക്ഷെ എന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്, ഞാൻ ഓരോ തവണയും ക്വിറ്റ് ചെയ്യും. ഓരോ ആർ ജെ ഹണ്ട് കഴിഞ്ഞ് എനിക്ക് കിട്ടാതെ ആവാത്ത മീൻസ് മിസ്സാകുമ്പോഴും ഞാൻ വിചാരിക്കും ഇത് എനിക്ക് പറ്റിയ പണിയല്ലേ, ഇനി ഞാൻ ഇതിന്റെ പുറകെ പോകുന്നില്ല, ഇനി ടെൻഷൻ അടിക്കാൻ വയ്യാന്ന് കരുതിട്ട് ഞാനിത് വിടും. വിട്ടിട്ട് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും റേഡിയോ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു വല്ലാത്ത പെയിൻ അങ്ങ് വരും. അടച്ചോ എന്നാൽ ഇതെനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു പെയിൻ വരും. അപ്പൊ പിന്നെയും ആ പെയിൻ തീർച്ചയായിട്ടും. പിന്നെ ഞാൻ പിറ്റേ ദിവസം മുതൽ ഈ പെയിൻ വന്നാൽ പിറ്റേ ദിവസം മുതൽ ഞാൻ പത്രം വായിച്ചു തുടങ്ങും. കാരണം അറിവ് വേണമല്ലോ. ആ പത്രം ഞാൻ ഒച്ചത്തിൽ വായിക്കും, നല്ല രീതിയിൽ പ്രനൗൺസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ട് പുറത്തിരുന്ന് ഒച്ചത്തിൽ പത്രം വായിക്കും കുറേ നാൾ. ഒരു ആർ ജെ ഹണ്ട് ഫെയിലായി കഴിഞ്ഞാൽ പത്രം വായനയില്ല പിന്നെ, അങ്ങനത്തെ ഒരു പോക്കായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നല്ലൊരു മോട്ടീവാണ് നമ്മൾക്ക് നൽകിയത്. പിന്നെ പൊതുവെ മുസാഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരായിട്ട്, അതുപോലെ തന്നെ പൊതുപ്രവർത്തകരായിട്ട് എല്ലാവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉള്ളതാണ്. അതുപോലെ തന്നെ റേഡിയോ വഴി പലരെയും വിളിക്കുന്നുണ്ട്, അവരുടെ സ്റ്റോറി അറിയുന്നുണ്ട്, ഹിസ്റ്ററി അറിയുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം കിട്ടുന്ന നല്ലൊരു മോട്ടീവ് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയൊരു ഓക്കെ. ഓരോരുത്തരുടെ കഥയും കേൾക്കുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ തോന്നാം, ഒരു നമുക്കും ഒരു മോട്ടിവേഷൻ ഫീൽ ചെയ്യാം. പക്ഷെ അത് പലരിൽ നിന്നും പല തരത്തിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ബട്ട് സ്റ്റിൽ എല്ലാവരിൽ നിന്നും ഇങ്ങനെ ഓർത്ത് പെട്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്ന ഒരു പോയിന്റ്, ദെർ ആർ നോ മിസ്റ്റേക്സ് ഇൻ ലൈഫ്, ഓൺലി ലെസൺസ്. ജീവിതത്തിൽ മിസ്റ്റേക്ക് എന്ന് പറയുന്ന ഒരു സംഗതിയേ ഇല്ല. മിസ്റ്റേക്ക് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്ന എല്ലാം തന്നെ നമ്മൾക്കുള്ള ഓരോ ലെസൺസാണ്. ഇത് എനിക്ക് തോന്നുന്നു ഈ സക്സസ്ഫുള്ളായി നമ്മൾ വിശ്വസിക്കുന്ന ഓരോരുത്തരുടെ കഥകളിലും നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ട്. ആള് മലയാളം മീഡിയം എന്നാ പറഞ്ഞ ഇംഗ്ലീഷാണ്.
അങ്ങനെയൊക്കെ ഞാൻ ഇംഗ്ലീഷ് മീഡിയം പഠിച്ചു പറഞ്ഞു സന്തോഷം ഒരു വിദ്യാലയം ഓക്കെ അങ്ങനെ ഇപ്പൊ ആർ ജെ മുസാഫർ ആയിട്ട് ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ജീവിതം അല്ലേ ഇപ്പോ ഈ ആർ ജെ അല്ലാതെ ഇനി ഫ്യൂച്ചർ പ്ലാൻ എന്തെങ്കിലും അതോ ആർ ജെ അല്ലാതെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മുടെ മറ്റ് സ്റ്റേറ്റ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ പ്രൈവറ്റ് എഫ്എംസും ആർ ജെസും അവരുടെ പോപ്പുലാരിറ്റിയും എല്ലാം വന്നൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിൽ പ്രൈവറ്റ് എഫ്എം ഒക്കെ വരുന്നത്. ഇപ്പൊ നമ്മളൊരു നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെയുള്ള പല ആർ ജെസും സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. പല റേഡിയോ പേഴ്സണാലിറ്റിക്കും സൊസൈറ്റിയിൽ നല്ല ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അവർ പലരും എന്താ പറയുക നല്ല ആക്ടിവിസ്റ്റുകളാണ്. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചാൽ നല്ലതാണ്. അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ എനിക്ക് പറ്റണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എനിക്ക്. ഓക്കെ, ഈ മുഹമ്മദിന്റെ കാര്യം 18 കോടിയുടെ ആ ഒരു കാര്യം എനിക്ക് കുറെ ആൾക്കാർ മെസ്സേജ് വിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കോളായിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ വിശ്വാസത എന്താണ്, മറ്റേ ജെന്യുൻ ആണോ എന്നുള്ളതല്ല. ഞാനത് ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ മുസാഫർ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ ജെന്യൂനിറ്റി എങ്ങനെയാണ്? ഒന്ന്, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സംഭവം ആയതുകൊണ്ട് എനിക്കറിയാം ഇതിൻ്റെ വിശ്വാസ്യത. പേഴ്സണലി എൻ്റെ തൊട്ടടുത്തുള്ള സംഭവം ആയതുകൊണ്ട് എനിക്കത് ജെന്യുവിൻ ആണെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ രണ്ടാമതൊന്ന് ഇത് ജെന്യുവിൻ ആണോ എന്നുള്ളത് ഞാൻ ആലോചിക്കേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇതേ മുഹമ്മദിന് 18 കോടി രൂപയുടെ മരുന്ന് ആവശ്യമുണ്ട്, നിങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ 5-6 മാസം മുമ്പേ ഉണ്ടായിരുന്നു. ഷക്കീലെ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, വാട്സാപ്പിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ആ വീഡിയോ നമ്മുടെ ഒരു സർക്കിൾ വിട്ട് ദൂരേക്ക് എത്തിയിട്ടില്ല. നമ്മുടെ മാട്ടൂലൊക്കെ മാത്രമായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളിലത് ഒതുങ്ങിപ്പോയി. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തതിന് ശേഷം താങ്ക് ഗോഡ് അതിന് നല്ലൊരു റീച്ച് കിട്ടി. അതിനുശേഷമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പോൾ അറിഞ്ഞടുത്തോളം 800 കുട്ടികളോളം കേരളത്തിലുണ്ട് എന്നറിഞ്ഞു. എനിക്കറിയാൻ പറ്റിയത് ഇപ്പോൾ ക്യൂർ SMA ഇന്ത്യ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട്. ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ അസുഖം SMA എന്ന അസുഖം ബാധിച്ച കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഒരു കൂട്ടായ്മയാണ്, രക്ഷിതാക്കളുടെ ഓർഗനൈസേഷനാണ്. ഈ ഓർഗനൈസേഷനാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഗവൺമെൻറ്റിനോട് പറയുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള സപ്പോർട്ട് തരണം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾക്ക്. അതായത് ഇവ ഈ SMA അസുഖം ബാധിച്ചവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണിത്. പക്ഷേ ഈ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ SMA രോഗം ബാധിച്ച കുട്ടികളുടെ പാരൻസിൻ്റെ കൂട്ടായ്മയാണ്. അതായത് അവർക്ക് വേണ്ടി അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തു നിന്നുള്ള ആൾക്കാർ കൂടി അവർക്ക് വേണ്ടി സംസാരിക്കണം, അപ്പോഴാണ് അതിനൊരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടുകയും അതിനൊരു പരിഹാരം അതിനുണ്ടാവുകയും ചെയ്യും. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം 560 കുട്ടികൾ ഇന്ത്യയിൽ, കേരളത്തിൽ 120 കുട്ടികൾ SMA രജിസ്റ്റേർഡ് ആയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഇനിയും ഇമ്രാൻ മോന്, അതുപോലെ ലക്ഷദ്വീപിലുള്ള ഇഷൽ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും. അങ്ങനെ നമ്മൾ മുസാഫിറിന്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നെ ആ ചാനലിന്റെ കാര്യം മറക്കണ്ട, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. ചാനലിന്റെ പേര് മുസാഫിർ ആൻഡ് ഫാം. ഫാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്നവരൊക്കെ നമ്മുടെ ഫാമിലിയാണ്. ക്ഷണിക്കുന്നുണ്ട് ഫാമിലിയിലേക്ക്. തീർച്ചയായിട്ടും മുസാഫിർ ഉണ്ട്, ആൻഡ് ഫാം. ആ ഫാമിലിയിലേക്ക് എല്ലാരും കൂടി കയറി വാല്ലേ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും വരും. അപ്പൊ ഈ ഒരു സമയം നമ്മൾക്ക് വേണ്ടി കണ്ടെത്തിയതിന് വളരെയധികം സന്തോഷം. താങ്ക് യു. താങ്ക് യു. ഇനി നമ്മൾക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.